അൽത്താഫിന് വിസ്മയവുമായി ക്രിസ്മസ് പാപ്പാമാരെത്തി. തൊടിയൂർ സ്വദേശിയായ അൽത്താഫിൻ്റെയും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും സമീപത്തേക്കാണ് സമ്മാനപ്പൊതികളുമായി ക്രിസ്മസ് പാപ്പാമാർ എത്തിയത്. ജീവിതത്തിലേറ്റവും വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് വേണ്ടപ്പെട്ട സമയത്ത് ഇവരെത്തുക എന്നത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നന്മയാണ്, ഇവരുടെ എല്ലാം നന്മയാണ്. ഇത്തരം നന്മ കെട്ടുപോയിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ ലോകം കുറച്ചുകൂടി സുന്ദരമായി തോന്നുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം കൂടി ഒരുക്കിയത്, ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ചത്, അത് കാണാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി കാണുന്നു. കുടുംബത്തോടൊപ്പം കോവിഡ് ബാധിതനായപ്പോൾ ഒന്നാം ക്ലാസ്സുകാരനായ അൽത്താഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രോഗം ഭേദമായാൽ ഓൺലൈനിൽ മാത്രം കണ്ട് പരിചയപ്പെട്ട തന്റെ പ്രിയ അധ്യാപികയായ പ്രിയ ടീച്ചറെ നേരിൽ കാണണം എന്നത്. രക്ഷിതാക്കൾ വഴി വിവരം മനസ്സിലാക്കിയ ഗായികയും അധ്യാപികയുമായ കെ എസ് പ്രിയ തന്റെ മ്യൂസിക് ക്ലബിലെ 100 കുട്ടികളുമായി അൽത്താഫിന്റെ വീട്ടിൽ എത്തുകയായിരുന്നു. അധ്യാപികയും കുട്ടികളും ക്രിസ്മസ് പപ്പാമാരുടെ വേഷം ധരിച്ചാണ് എത്തിയത്. ക്രിസ്മസ് കരോൾ സംഘത്തെ കണ്ടതോടെ അൽത്താഫും പ്രദേശവാസികളും അത്ഭുതപ്പെട്ടു. കൂട്ടത്തിൽ മുതിർന്ന ക്രിസ്മസ് പപ്പ മുന്നോട്ട് വന്ന് അൽത്താഫിന്റെ കയ്യിലേക്ക് സമ്മാനപ്പൊതികളും മധുരവും കൈമാറി. മുഖം മൂടി മാറ്റിയപ്പോൾ തന്റെ പ്രിയപ്പെട്ട അധ്യാപികയെയാണ് അവൻ കണ്ടത്. കോവിഡ് തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങളൊരു കൂട്ടായ്മയിലൂടെ ഏകദേശം 92 കുഞ്ഞുങ്ങൾ ഇപ്പോൾ ആ ഗ്രൂപ്പിലുണ്ട്. ഈ ക്രിസ്മസ് കാലത്ത് ഞങ്ങൾ അവരുടെ കൂട്ടുകാരെ കാണാനും നമ്മുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുഞ്ഞുമക്കളെ തേടി അവർക്ക് കൂട്ടുകാരെ കാണണം എന്നൊരാശങ്കയിൽ ഞങ്ങൾ വന്നതാണ്. അതിനോടൊപ്പം തന്നെ കൊറോണ വന്ന ഞങ്ങളുടെ ഒരു കുഞ്ഞനു ഏറ്റവും ഗ്രൂപ്പിലെ ഏറ്റവും കുഞ്ഞനുജനായ അൽത്താഫ് മോന് ടീച്ചറിനെയും ചേച്ചിമാരെയും ഒക്കെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ഒരു സർപ്രൈസ് കൊടുക്കാനാണ് ഞങ്ങൾ അൽത്താഫിൻ്റെ വീട്ടിൽ രഹസ്യമായിട്ട് ഈ വേഷത്തിലൊക്കെ ഇറങ്ങിയത്. കുഞ്ഞിനും സന്തോഷമായി. ഇതിലൂടെ കുഞ്ഞുങ്ങൾ ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ ഒരു സന്ദേശമാണ്, ഒരുമയുടെ സന്ദേശം, സാഹോദര്യത്തിൻ്റെ. കുഞ്ഞുമക്കളെ പരസ്പരം അടുത്തറിയാനും വ്യത്യസ്ത സ്കൂളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെല്ലാം ഒന്നായി പ്രവർത്തിക്കാനും അവർക്കൊരു ഒരുമയുടെ സന്ദേശം പകർന്നു കൊടുക്കുന്നതിനും, പിന്നെ അവർ വളരെ സൗകര്യങ്ങളിൽ കഴിയുമ്പോഴും അവരുടെ കൂടെ തന്നെ കുറേയധികം കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ച് അവരുടെ ചുറ്റുവട്ടത്തുണ്ടെന്നുള്ള തിരിച്ചറിവ്, അവരെ കരുതണം, അവരെയും ചേർത്ത് നിർത്തണം എന്നൊരു മെസ്സേജ് കൂടിയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കോവിഡ് കാലത്ത് രൂപീകരിച്ച പ്രാദേശിക പ്രതിഭാ ലാബുകളുടെ ഭാഗമായാണ് കുട്ടികളെ ചേർത്ത് ഒരു വർഷം മുമ്പ് മ്യൂസിക് ലാബ് സജ്ജീകരിച്ചത്. 100 കുട്ടികൾ പങ്കെടുത്ത ക്രിസ്മസ് കരോൾ ഗാനങ്ങളുടെ റിഹേഴ്സലും പരിശീലനവുമെല്ലാം കഴിഞ്ഞയാഴ്ചയാണ് പൂർത്തീകരിച്ചത്. തുടർന്ന് സംഘം തൊടിയൂരിലെ അൽത്താഫ് ഉൾപ്പെടെയുള്ള കുട്ടികളുടെ വീടുകളിലേക്ക് കരോൾ സംഘമായി ഗാനങ്ങൾ ആലപിച്ചെത്തുകയായിരുന്നു. അൽത്താഫിന്റെ വീടിന്റെ സമീപത്തെ ഭിന്നശേഷിക്കാരായ സുറുമി ഉൾപ്പെടെയുള്ള കുട്ടികളുടെയും തമിഴ്നാട് സ്വദേശികൾ താമസിക്കുന്ന കോളനിയിലെ കൂട്ടുകാരെയുമെല്ലാം കരോൾ സംഘം നേരിൽ കണ്ട് സമ്മാനങ്ങളും പുതുവസ്ത്രങ്ങളും സഹായങ്ങളും നൽകി. 2 മ്യൂസിക് ക്ലബിന്റെ പ്രവർത്തനം നടന്നു വരികയാണ്. കുട്ടികളിൽ സഹജീവി സ്നേഹവും കൂട്ടായ്മയും സഹവർത്തിത്വവും വളർത്താൻ ലക്ഷ്യമിട്ടാണ് ക്രിസ്മസ് പാപ്പാമാരുടെ വേഷത്തിൽ സമ്മാനങ്ങളുമായി ഇവരെത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.